നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എനർജി വേണം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വളർച്ച വേണം. ശരീരത്തിൻ്റെ വ്യത്യസ്ത ഫംഗ്ഷൻസുകളായിട്ടുള്ള റെസ്പിനേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, ഡൈജഷൻ, യൂറിനറി ട്രാക്കിംഗ് തുടങ്ങി വ്യത്യസ്ത സിസ്റ്റംസിനേക്ക് വേണ്ട വളർച്ച വേണം. ഇമ്മ്യൂൺ സിസ്റ്റത്തെ റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനൊക്കെ അടിസ്ഥാനപരമായി ആവശ്യമുള്ളതാണ് ഭക്ഷണം. ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ? അല്ല, കഴിച്ച ഭക്ഷണം ദഹിക്കേണ്ടതുണ്ട്. ദഹിച്ചത് ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോട്ട് ആകരണം ചെയ്യേണ്ടതുണ്ട്. ദഹിക്കാത്ത ഭക്ഷണം മലാശയത്തിലൂടെ പുറത്തേക്ക് തള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദഹനാവസ്ഥയുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്താമെന്നത്. ആദ്യം നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ദഹനം സംഭവിക്കുന്നത്. രക്തത്തിൽ ആഗിരണം ചെയ്യാൻ പാകത്തിൽ യാന്ത്രികമായും രാസായനികമായും ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ വിഘടിപ്പിക്കലാണ് ദഹനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭക്ഷണം രക്തത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ യാന്ത്രികമായിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ വായ മുതൽ മലദ്വാരം വരെ നടക്കേണ്ടതുണ്ട്. കൂടെ തന്നെ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആക്സസറി ഗ്ലാൻസുകളും അവയുടെ പ്രവർത്തനങ്ങളും സുതാര്യമാവേണ്ടതുണ്ട്. അപ്പോൾ ദഹന സഞ്ചാരപാത വായയിൽ ഭക്ഷണം ചവച്ചരക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീരും കൂടി ചേരുമ്പോൾ പ്രാഥമികമായ ദഹനം തന്നെ ഈ ഭക്ഷണത്തെ മാൾട്ടോസ് അന്നജമാക്കുമ്പോഴേക്കും തുടങ്ങിക്കഴിയുന്നു. തുടർന്ന് കണ്ഠനാളത്തിലോട്ട് എത്തിക്കഴിയുമ്പോൾ ബോളസ് രൂപത്തിലായ അന്നനാളത്തിലൂടെ ചുരുങ്ങി വലിഞ്ഞുള്ള ഒരു പ്രത്യേക തര ചലനത്തിലൂടെയാണ് അന്നനാളത്തിലൂടെ ആമാശയത്തിലോട്ട് എത്തുന്നത്. തുടർന്ന് സ്മോൾ ഇൻഡസ്ട്രിയൽ ചെറുകുടലിലോട്ട് എത്തുന്നു. അവിടെ വെച്ച് അവിടെ ഡുവോഡിനം ഭാഗത്ത് പാൻക്രിയാറ്റിക് ജ്യൂസും പിത്തരവും സെക്സൻഡ്രിക്സും ചേർന്നുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റിനെയും കൊഴുപ്പിനെയും ആഗിരണം ചെയ്യുന്നത്. ദഹിക്കപ്പെടുന്ന ഭക്ഷണം ഇൻഡസ്ട്രിയൽ വില്ലയിലൂടെ എപ്പിത്തീലിയൻ ലൈനിങ്ങിലൂടെയായി ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നു. എന്നാൽ ദഹിക്കാത്ത ഭക്ഷണം വൻകുടലിൻ്റെ പ്രാരംഭത്തിലുള്ള ഇലിയോസ്കീൽ വാൾവിലൂടെ വൻകുടലിലെത്തി വൻകുടൽ നിന്നും അർദ്ധഗരാവസ്ഥയിലായി മലാശയത്തിലോട്ട് വേസ്റ്റുകളായി മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്നു. അപ്പോൾ വായു മുതൽ മലദ്വാരം വരെ നീണ്ടു നിൽക്കുന്ന ദഹന ട്രാക്കിംഗ് ദഹനത്തെ സഹായിക്കുന്ന ആക്സസറീസ് ഗ്ലാൻഡുകളായ ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ ഇവയുടെ എല്ലാത്തിൻ്റെ പ്രവർത്തനം സുശക്തമായാലാണ് ആരോഗ്യമുള്ള ദഹന പ്രവർത്തനം സംഭവിക്കുന്നത്. ഈ ഒരു ദഹന പ്രവർത്തനം സുശക്തമാക്കാനും വേഗത്തിൽ സംഭവിക്കാനും രോഗങ്ങളില്ലാതെ സുഗമമായ ദഹന പ്രവർത്തനം നടക്കാൻ സഹായിക്കും. അതിലൊന്നാമത്തേതാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസുകൾ, കാർഡിയോ എക്സസൈസുകൾ, യോഗ തുടങ്ങിയ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്ന ആളുകൾ ദഹന വ്യൂഹത്തിലൂടെ കഴിക്കുന്ന ഭക്ഷണം വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി ചെയ്യേണ്ടത് വാട്ടർ ഇൻടേക്ക് വർദ്ധിപ്പിക്കുക. അവരുടെ 3 മുതൽ 4 വരെ ലിറ്റർ വെള്ളം കുടിക്കുക. കാരണം വെള്ളം ഭക്ഷണത്തെ ചെറിയ ചെറിയ ബ്രീക്കുകളാക്കി വേഗത്തിൽ ദഹനം നടത്താൻ സഹായിക്കുന്നു. കൂടെ തന്നെ ഉമിനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനം സജീവമാക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ കെട്ടേണ്ടതുണ്ട്. മൂന്നാമത്തേത് ഫൈബറിൻ്റെ കണ്ടൻറ്റുള്ള ഭക്ഷണം മാക്സിമം ഡേറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഭക്ഷണം ദഹിക്കാനും ഭക്ഷണത്തിൽ നിന്ന് വെള്ളത്തെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും ശരീരത്തിനാവശ്യമായ വെയിറ്റ് സൃഷ്ടിക്കാനും ഫൈബർ നിറഞ്ഞ ഭക്ഷണം സഹായിക്കും. നാലാമത്തേത് ചെറിയ അളവിൽ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം തൈര് പ്രോബയോട്ടിക്സിൻ്റെ നാച്ചുറൽ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ അത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ അൾസറോ വരാതെ രക്ഷിച്ചു നിർത്താൻ സഹായിക്കുന്നു. കൂടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനും തൈരിൻ്റെ കണ്ടൻറ്റ് സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ലാർജ് മീൽസ്, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം കുറഞ്ഞ ഭക്ഷണം 5 സമയങ്ങളിലായി ഓരോ 3 മണിക്കൂറിൻ്റെ ക്യാപ്പിലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ചെറിയ അളവിലാണ് കഴിക്കുന്നത് എങ്കിൽ
ദഹന പ്രവർത്തനം വേഗത്തിൽ സംഭവിക്കുന്നു. കഴിക്കുമ്പോൾ കൂടുതൽ ചവച്ചരക്കാൻ കഴിക്കുക, കാരണം കൂടുതൽ ചവച്ചരക്കുമ്പോൾ കൂടുതൽ സലൈവ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു. ഉമിനീരോടുകൂടി കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം വേഗത്തിൽ ദഹിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണത്തിൽ കഴിയുന്നത്ര ഫാറ്റി ഫുഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് ഫാറ്റി ഫുഡ്. പ്രത്യേകിച്ച് കൂടുതൽ മാംസാഹാരം കഴിക്കുമ്പോഴും ആസിഡ് റിഫ്ലക്ഷനുള്ള സാധ്യതയുണ്ട്. സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും ആസിഡ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അത് മാമാശയത്തിലും അന്നനാളത്തിലും അൾസർ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷനുള്ള ഒരു കാരണമായേക്കാം. തന്മൂലം ദഹന പ്രവർത്തനത്തിൻ്റെ വേഗത കുറക്കുകയും തുടർന്നത് കോൺസ്റ്റിപ്പേഷൻ ശോധനക്കുറവിനൊക്കെ ഒരു കാരണമാകുന്നു. ദഹനാവസ്ഥയുമായി ബന്ധപ്പെടുന്ന തുടർന്ന എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. വെൽക്കം ടു വെൽനെസ്.